Hi friends, welcome back to my channel. In this video, I am going to show you how to dress for wedding. I am going to show you how to dress for wedding. അപ്പോൾ ആദ്യം കല്യാണ ഡ്രസ്സ് തന്നെ തുടങ്ങാം ട്ടോ പെണ്ണിനെ വേണ്ടിട്ട് എടുത്ത ഞങ്ങളെ വീട്ടിൽ നിന്ന് എടുത്ത ഡ്രസ്സ് ഇതായിരുന്നു ഒരു ഗൗൺ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് അത്യാവശ്യം വർക്ക് ഉള്ളെന്ന വലിയ ഹെവി വർക്ക് ഒന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് ഗൗൺ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന് വന്നിട്ട് ഒരു 5000 സംതിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കല്യാണ സിൽക്സ് എന്നാണ് ഞങ്ങൾ എടുത്തത് ട്ടോ ഡ്രസ്സുകളൊക്കെ ഒരുവിധം ഞങ്ങൾ കല്യാണ സിൽക്സ് തന്നെയായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽക്ക് ഒരു ചുറ്റിനും ഷാളും അതേപോലെ ഒരു സൈഡ് ഷാളും ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ഒരു 2 മീറ്റർ കട്ട് ചെയ്ത് വാങ്ങിക്കുക ചെയ്തത് പിന്നെ അതിൽക്കുള്ള ഒരു ഷാളും ഉണ്ടായിരുന്നു ട്ടോ അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് പെണ്ണിട്ടിട്ട് നടന്നു വരുന്ന ഒരു ലുക്കാണ് കേട്ടത് അപ്പം അത് പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ കല്യാണ ഡ്രസ്സിനെ കുറിച്ചിട്ട് അതെല്ലാവർക്കും നോർമലി ഒരേപോലെ തന്നെ ആയിരിക്കും അപ്പം പിന്നെ കല്യാണ ഡ്രസ്സ് കഴിഞ്ഞിട്ടോ പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് കാണിക്കുന്നത് ഇത് അടുക്കള കാണലിന് അവളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമല്ലോ അന്ന് അവൾക്ക് ഇട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഇത് അതിൽക്കൊരു സിഗരറ്റ് പാൻറ്റും അതേപോലെ ഒരു ലോങ് ടോപ്പാണിത് പിന്നെ അതിൻ്റെ ഷാളും പിന്നെ ആ ഒരു കോഫി കളർ ടൈപ്പ് ഈ ഒരു കളർ കോമ്പിനേഷൻ്റെ ഇഷ്ടം കാരണം ഞങ്ങൾ എടുത്തതാണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷനാണിത് ഈ ഒരു സ്കൈ ബ്ലൂ അല്ല കോഫി കളറും അതേപോലെ വേറൊരു ടൈപ്പ് ബ്ലൂ ആയിരുന്നത് അപ്പം ഈ ഒരു ഡ്രസ്സ് അങ്ങനെ എടുത്തത് ഇത് സംഭവം ടോപ്പിലും അധികം വർക്കൊന്നും വരുന്നില്ല പക്ഷേ ഷോൾ നല്ല വർക്ക് പ്രിൻറ്റ് വർക്കും അതേപോലെ ഇടയിൽ ഇങ്ങനെ സീക്വൻസൊക്കെ വന്നിട്ടുള്ള ഷോളാണ് കേട്ടോ അപ്പം നല്ല ഒരു രസം തോന്നിയപ്പോൾ ഞങ്ങൾ എടുത്തതായിരുന്നു പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇത് എടുത്തത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ സിൽക്സ് എന്നല്ല കേട്ടോ ഇത് പെന്തൽമണ്ണ ഹയാഷി എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ടല്ലോ അതിൽ നിന്ന് എടുത്തതാണ് പ്രൈസ് വന്നിട്ട് 1900 ഒക്കെ സംതിങ് വരുന്നുണ്ട് പക്ഷെ നല്ലൊരു ടോപ്പ് നല്ലൊരു ക്ലോത്തൊക്കെ തന്നെയാണ് ഒരു എന്താ പറയുക ഷിഫോണോ അങ്ങനത്തെ ഒക്കെ ടൈപ്പ് തുണിയാണ് തോന്നുന്നത് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ ഇതായിരുന്നു അടുക്കള കാണലിന് പെണ്ണിട്ടത് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആസൽക്കാലത്തിന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പോകുമ്പോൾ അവൾക്കൊരു ഹെവി ആയിട്ടുള്ളൊരു ഡ്രസ്സ് തന്നെ എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നല്ലൊരു പാർട്ടി വെയർ ലുക്കിലുള്ളൊരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇത് എടുത്തത് എന്നാൽ പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടോപ്പ് പോലെ തന്നെയാണ് എടുത്തത് ഇതിൻ്റെ കയ്യിൽ വന്നിട്ട് ഇങ്ങനെ നല്ല സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ത്രെഡും വരുന്നുണ്ട് അതേപോലെ സ്റ്റോണും വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് നല്ല ലെങ്ത് ഉള്ളൊരു ടോപ്പാണ് കേട്ടോ ഫുള്ളായിട്ട് ഇതിക്ക് പാൻറ്റ് വരുന്നില്ല ഷോളാണ് വരുന്നത് അപ്പോൾ ഇത് നല്ലോണം കല്യാണ പെണ്ണിനെ തന്നെ നല്ലോണം വെട്ടി ചെറുതാക്കിയിട്ടൊക്കെയാണ് കേട്ടത് പിന്നെ ഇട്ടത് അത്യാവശ്യം വിരുന്നിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പം ഒരാഴ്ച കൊണ്ട് നല്ലോണം ഇത് ഷേപ്പ് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് തന്നെയാണ് വെട്ടി ചെറുതാക്കിയിട്ടാണ് ഇട്ടത് ഇതിന് പ്രൈസ് വരുന്നത് ഒരു 3500 വരുന്നുണ്ട് നല്ലൊരു പാർട്ടി വെയർ ലുക്കിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഇതിക്ക് ഷോളും വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഷോള് അത്യാവശ്യം ബോർഡറിലൊക്കെ ഇത് വരുന്നുണ്ട് കര വന്നിട്ട് ആ ഒരു വർക്ക് ബോർഡറിൽ മാത്രം കൊടുത്തിട്ട് പിന്നെ ഇടയിൽ കുറച്ചൊക്കെ സ്റ്റോൺ മാത്രം കൊടുത്തിട്ടുള്ള ഷോളാണ് കേട്ടോ എനിക്ക് കൂടുതലൊന്നും ഡ്രസ്സിനെ പറ്റി പറയാൻ അറിയില്ല അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതായിരുന്നു അടുക്കള സോറി 2 ആസൽക്കാരത്തിന് അവളുടെ വീട്ടിലേക്ക് ഇട്ടുപോയ ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ ഒരു മുന്തിരി കളറൊക്കെ ഉണ്ടല്ലോ ആ ഒരു കളറാണ് വരുന്നത് നല്ല രസമുള്ളൊരു കളർ തന്നെയായിരുന്നു കേട്ടോ ഡ്രസ്സ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കളറല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഈ ഒരു ഡ്രസ്സ് തന്നെ ഉറപ്പിച്ചത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും ഒരു പിക്ക് ഞാൻ കൊടുക്കുക അവളിട്ട് നിൽക്കുന്ന ഒരു പിക്കാണ് കേട്ടോ പിന്നെ അവൾക്ക് സാധാരണ വീട്ടിലിടാൻ വേണ്ടിയിട്ട് എടുത്തൊരു ടോപ്പാണ് ഇത് യെല്ലോ കളറ് ജസ്റ്റ് വീട്ടിലൂടെ അതേപോലെ പെട്ടെന്ന് എവിടേക്കെങ്കിലും നമ്മൾ പുറത്തൊന്ന് അപ്പുറത്തോ അപ്പുറത്തൊക്കെ ഒന്ന് പോകുമ്പോൾ ഇടാനും പറ്റിയ ഒരു ടൈപ്പ് ടോപ്പ് എടുത്തതാണ് ഒരു മെറ്റേണിറ്റി ടോപ്പ് പോലെയൊക്കെ വരുന്ന നെറിയൊക്കെ വരുന്നുണ്ട് കേട്ടോ മുന്നിൽ അതിലേക്ക് ഈ ഒരു ലെഗിൻസും അതേപോലെ ഈ കളർ ഷാളാണ് എടുത്തത് അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുകൂടി അവൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ അവൾ വന്നിട്ട് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആകെ 2-3 കൂട്ടം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് ഇതൊരു ഫറാഷ ടൈപ്പ് ഒരു എന്താ പറയുക നേവി ബ്ലൂ കളറാണ് ഇട്ടത് ഒരു ഫറാഷ ടൈപ്പ് ടോപ്പാണ് ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു നെറി വന്നിട്ട് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനത്തെ ഒരു നെറി വന്നിട്ട് കെട്ടാൻ പറ്റിയ ടൈപ്പാണ് കയ്യിൻ്റെ അവിടേക്കൊക്കെ നല്ല ഫറാഷ ടൈപ്പിൽ ഇങ്ങനെ എന്താ പറയുക വവ്വാലിൻ്റെയൊക്കെ പോലെ ഇങ്ങനെ കിടക്കും കേട്ടോ അങ്ങനത്തെ ഒരു ഇതാണ് കളർ ശരിക്കുള്ളൊരു കളർ നല്ല രസമുള്ളൊരു കളറാണ് ഇതിൽക്കൊരു സ്കൈ ബ്ലൂ കളർ ജെഗ്ഗിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കളർ ഷാളാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്
അങ്ങനെ അതിട്ടപ്പം നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ അതാണ് അടുത്തത്. പിന്നെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടോപ്പുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലത്തെ ടൈപ്പ് ടോപ്പുകൾ ട്രെൻഡ്സ് എന്നാണ് എടുത്തത്. അപ്പോൾ ഒരു 3 കൂട്ട് വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ളൊരു ടോപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെൻഡ്സ് എന്ന് എടുത്തുകൊണ്ട് തന്നെ എല്ലാം ഒരേ പാറ്റേൺ തന്നെ ഇട്ടോ വരുന്നത്. കളർ മാത്രം ഒന്ന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു മെറൂണ് പലാസോ പാൻറ്റും അതേപോലെ മെറൂണ് ഷാളും എടുത്തു, ഈ ഒരു കളർ ടോപ്പും. പിന്നെ അതേപോലെ തന്നെ മെറൂണ് പാൻറ്റും മെറൂണ് ഷാളും വന്നിട്ട് കളർ ടോപ്പിൻ്റെ കളറൊന്ന് വ്യത്യാസം വരുത്തിട്ടോ ഈ ഒരു കളർ എടുത്തു. ട്രെൻഡ്സ് എന്നാകുമ്പോൾ ഏകദേശം ഒക്കെ ഒരേ ഒരു മോഡൽ തന്നെയായിരുന്നു. പിന്നെ വീട്ടിലിടാൻ സിമ്പിളായിട്ട് എടുക്കുക വിചാരിച്ചിട്ടാണ് ഒരു 3 കൂട്ട് വീട്ടിലിടാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ അതാണ് ഈ കാണുന്നത്, രണ്ടാമത്തെ ടോപ്പാണ്. ഇതിൽക്ക് ലെഗിൻസാണ് എടുത്തത് കേട്ടോ, മെറൂണ് കളറ്. ഒന്ന് പലാസോ എടുത്തു, ഒന്നും ലെഗിനും കൊടുത്തു. പിന്നെ എടുത്ത ടോപ്പ് ഈ ഒരു കളറായിരുന്നു. പിങ്ക് ഷോളും അതേപോലെ റോസ് ഷോളും റോസ് പാൻറ്റും ആണ് കേട്ടോ ഇതിക്ക് എടുത്തത്. ഇതൊക്കെ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഇങ്ങനെ കാഷ്വൽ ആയിട്ടുള്ള ടോപ്പ് എടുത്തത്. പിന്നെ പുറത്തേക്ക് പോകാനും വീട്ടിൽ ഇടാനൊക്കെ ഞങ്ങളാകെ 2-3 കൂട്ടേ രണ്ടിനും വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവൾ വന്നിട്ട് ഇപ്പോൾ പോയി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ആ ഡ്രസ്സൊന്നും പിന്നെ ഞാനിതിൽ കാണിച്ചിട്ടില്ല. പിന്നെ അവളും അവനും പോയിട്ട് നല്ല നല്ല ഡ്രസ്സുകൾ വേറെ ടോപ്പൊക്കെ പ്ലാംതോള് പോയിട്ട് എടുത്തിട്ടുണ്ടായിട്ടോ. ഇതൊക്കെ ട്രെൻഡ്സ് എന്നാണ് എടുത്തത്. മറ്റേ ടോപ്പൊക്കെ നീലയും യെല്ലോ ഒക്കെ ഞങ്ങൾ കല്യാൺ സിൽക്സ് തന്നെയായിരുന്നു കേട്ടോ എടുത്തത്. പിന്നെ ഇനി കാണിക്കുന്നത് അവളുടെ ചെരുപ്പിൻ്റെ കളക്ഷൻസാണ്. ഞങ്ങൾ കോളേജിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയൊരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു വള്ളി ചെരുപ്പാണ് എടുത്തത്. ഇത് സൈസ് ഞങ്ങൾ എടുത്തപ്പം 10 ആയിരുന്നു. പിന്നെ അത് കൊണ്ടുപോയി മാറ്റി കൊടുന്നു കേട്ടോ. അവളുടെ സൈസ് വേറെ ആയിരുന്നു, അപ്പോൾ അത് എടുത്ത് കൊടുന്നു. പിന്നെ ഒരു ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ നമ്മളെ എന്താ പറയുക മോഡേൺ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പിക്കാഡോ എന്നാണ് എടുത്തത്, പെന്തൽമണ്ണ പിക്കാഡോ പറഞ്ഞ ഷോപ്പ് ഉണ്ടല്ലോ അതിൽ നിന്നാണ് എടുത്തത്, ഷൂവും ചെരുപ്പൊക്കെ. അപ്പോൾ ഷൂ ഇതായിരുന്നു. അത്യാവശ്യം സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന ഒരു വൈറ്റും അതേപോലെ ഒരു പിസ്ത കളറൊക്കെ വരുന്നൊരു ടൈപ്പ് ഷൂ ആണ് എടുത്തത്. അപ്പോൾ പിന്നെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള സാധാ ചെരുപ്പുണ്ടല്ലോ, നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടാൻ പറ്റിയ അങ്ങനത്തെ ഒരു ചെരുപ്പ് എടുത്തു. പിന്നെ അതേപോലെ തന്നെ കല്യാണത്തിന് എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ചൊക്കെ വർക്ക് വരുന്ന നല്ലൊരു ഹെവി ആയിട്ടുള്ള, എന്നാൽ ഭയങ്കര ഹെവി അല്ലേനും എന്നാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കല്യാണ ചെരുപ്പാണ് എടുത്തത് കേട്ടോ. പണ്ടത്തെ പോലത്തെ നല്ല കല്ലും സ്റ്റോണൊന്നും വെച്ചിട്ടുള്ളതെല്ലാം എടുത്ത് ഇത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കല്യാണ പെണ്ണിൻ്റെ ഡ്രസ് കളക്ഷൻസും ചെരുപ്പൊക്കെ. ഇതൊക്കെ ഞാൻ കല്യാണത്തിന് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇൻ്റത് ഞാൻ കാണിച്ചു തരാം. ഞാൻ കല്യാണത്തിന് ഇട്ട ഡ്രസ്സ് ഇതായിരുന്നു. ഇത് ഞാൻ എടുത്തത് പെന്തൽമണ്ണ ഹയാഷി അതല്ല സോറി ലൈറ പറഞ്ഞ ഷോപ്പായിരുന്നു. ജാംജു മാളിൻ്റെ ഉള്ളിൽ ലൈറ പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ഇത് എടുത്തത്. ഇത് ഹയാഷിയിലും കണ്ടിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ലൈറയിൽ വന്നപ്പോൾ കണ്ടപ്പോഴാണ് ഞാനിത് എടുത്തത്. ഇതിന് റേറ്റ് വന്നിട്ട് 3,000 ക്ക് 5 രൂപ കുറയും, 2,900 സംതിങ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നല്ല കംഫർട്ടാണ് കേട്ടോ ഇടാൻ. ഇട്ടിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്, ഭയങ്കര കംഫർട്ട്. ഈ പുറത്ത് കാണുന്ന ഈ കല്ലും അതേപോലെ ഈ വർക്കൊന്നും നമ്മളെ ഉള്ളിൽ ഇട്ട് കഴിയുമ്പോൾ നമ്മളെ എഫക്റ്റ് ചെയ്യണേയല്ല. ഭയങ്കര സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്, ഭയങ്കര സ്മൂത്താണ് കേട്ടോ ഇതിൻ്റെ ഈ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല സ്മൂത്തായിട്ടുള്ള തുണിയാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് എടുത്തത്. പിന്നെ കളറും കുഴപ്പമില്ലാത്ത, എനിക്കില്ലാത്തൊരു വെറൈറ്റി കളറായതുകൊണ്ടാണ് കേട്ടോ ഇത് എടുത്തത്. അപ്പോൾ ഇതായിരുന്നു കല്യാണ ഡ്രസ്സ്. പിന്നെ ഇത് ഞാൻ നാട്ടിൽ വന്നപ്പം എൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി എടുത്തതാണ്. ഇതായിരുന്നു ഞാൻ കല്യാണ തലേന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതും കൈയൊരു അലാസ്റ്റിക് വന്നിട്ട് പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു എന്താ പറയുക ലേസൊക്കെ വന്നിട്ട് ഉള്ളൊരു ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ പ്ലാന്തോള് സലോറയെന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം എടുത്ത ഡ്രസ്സാണിത്. നെറിവൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിൽ, അടിയിലും ഇതേപോലെ ലേസ് വരുന്നുണ്ട്. അപ്പോൾ ഇക്ക് ബ്ലാക്ക് അധികം ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്കിലേക്ക് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഒരു ബ്ലാക്ക് കളറ് ടോപ്പ് എടുത്തത്. അപ്പോൾ ഇത് പിന്നെ ഞാൻ അധികം യൂസ് ചെയ്തിട്ടൊന്നും ഇല്ല. എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇട്ടു, പിന്നെ കല്യാണത്തിൻ്റെ തലേന്നാണ് കേട്ടോ ഇടുന്നത്. അപ്പം പിന്നെ എനിക്ക് രണ്ടാം സൽക്കാരത്തിന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഇക്ക എടുത്തൊരു ടോപ്പായിരുന്നു ഇത്. ഇത് പ്ലാംതോള് ഹെൽദി പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് എടുത്തത്. ഇതും 2,000 ക്ക് 100 രൂപ കുറയും, അപ്പോൾ 1,900 സംതിങ്. ഇതിക്ക് ഒരു ഷോളും വരുന്നുണ്ട് കേട്ടോ. ഷോളും ഈ ഒരു ടോപ്പും കൂടിയാണ് 1,900. പാൻറ് വരുന്നില്ല, പാൻറ് പിന്നെ ഇടേണ്ട മീൻസ് കാണില്ല. നമുക്ക് ലെഗിൻസ് ഏതെങ്കിലും ഇട്ടാൽ മതി. ലെങ്ത്ത് ഉള്ള ടോപ്പാണ് കേട്ടോ, ലോങ് ടോപ്പാണ്. പിന്നെ ഇതൊരു എന്താ പറയുക നല്ലൊരു കളറാണ്, ഇക്കില്ലാത്തൊരു കളറാണ് ഇങ്ങനത്തെ ഒരു ബ്ലൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇക്കാക്ക് ഇഷ്ടപ്പെട്ടപ്പെടുത്തുക. പക്ഷേ ഇത് നല്ല ഇടുമ്പോൾ നമുക്ക് എഫക്റ്റ് ചെയ്യും കേട്ടോ. നല്ല കുത്തുന്നുണ്ട്, ഫ്രണ്ടിലൊക്കെ സീക്വൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളിലും ലൈനിങ് ഒന്നുമില്ല. അപ്പോൾ ഒരു നല്ല കനമുള്ള തുണിയാണ് കേട്ടോ ഇത്. ഇതിക്ക് വരുന്ന ഷോള് ഇതാണ്, വൈറ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വൈറ്റ് ഷോളേ ഇഷ്ടമല്ല, വൈറ്റ് ഡ്രസ്സ് എനിക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഈ ഷോള് ഞാൻ ഒഴിവാക്കിയിട്ടു. ഇതിൻ്റെ വൈറ്റ് ഷോൾ എനിക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇതിക്ക് വേറെ സെപ്പറേറ്റ് ഷോള്
ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോളും ഇതിക്ക് വരുമ്പോൾ ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് വൈറ്റ് മുഖത്തേക്ക് ഇടുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇതായിരുന്നു ഈ ഡ്രസ്സിൻ്റെ ഒരു പിക്ക് കേട്ടോ. ഇതിന് കുഴപ്പമൊന്നുമില്ല, ഇടുമ്പോൾ കുറച്ച് കംഫർട്ട് കുറവുണ്ട്, കാരണം ഉള്ളിൽ നല്ലോണം കുത്തുമ്പോൾ നമുക്കൊരു അധിക നേരം ഒന്നും ഇട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഷാൾ ഞാൻ ഒഴിവാക്കിയിട്ട് പിന്നെ കല്യാണത്തിന് എടുത്ത ഡ്രസ്സൊക്കെ എടുത്ത ഷോളാണ് കേട്ടോ ഇത്. പിങ്ക് ഇതിക്കുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഷോളാണ് ഇതിക്കും ഇടാന്ന് വിചാരിച്ചിട്ടോ. കുറച്ചുകൂടി അത് നല്ല കനമില്ലാത്തൊരു തുണിയാവേണ്ടി നല്ല കംഫർട്ടായി തോന്നി. അപ്പോൾ ഇതിട്ടിട്ട് രണ്ടാം സ്ഥലക്കാരത്തിന് പോകുമ്പോൾ എടുത്ത പിക്കാണ് കേട്ടോ ഇത്. പിന്നെ അടുക്കള കാണാൻ വരുമ്പോൾ ഇടാൻ വേണ്ടി ജസ്റ്റ് ഒരു ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് കംഫർട്ടല്ലായിട്ട് ഞാൻ മാറ്റിക്കൊടുന്നതാണ്. ഇതും പ്ലാംതോള് ഹൽദി തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോൾ പുതിയ തുടങ്ങിയ ഷോപ്പാണ്, കുഴപ്പമില്ലാത്തൊരു കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഈ ടോപ്പിന് വന്നിട്ട് 600 രൂപയാണ് കേട്ടോ. 600 രൂപയുടെ ടോപ്പാണ്, സൈഡ് ഓപ്പൺ വരുന്ന ടോപ്പാണ്, സിമ്പിളായിട്ട് ടോപ്പ്, ഉള്ളിൽ ലൈനിങ് ഒന്നുമില്ല, ജസ്റ്റ് ടോപ്പ്. അതിന് നല്ലൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ, സൈഡിലും കയ്യിൻ്റെ ആ ഒരു അറ്റത്തും പിന്നെ ഫ്രണ്ടിലും കഴുത്തിൻ്റെ അവിടെയൊക്കെ ഒരു വർക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ അടുത്തുള്ളൊരു കളർ തന്നെയാണ് കേട്ടോ, കല്യാണ ഡ്രസ്സിൻ്റെ കളർ തന്നെയാണ്. എന്നാലും ഞാനത് എടുത്തു, ഒരു 600 രൂപയുടെ ഒരു സിമ്പിൾ ടോപ്പ്. അപ്പോൾ അതിൽക്ക് ചൈനീസ് പാൻറ്റാണ് ഞാൻ എടുത്തത്. സിഗരറ്റ് പാൻറ്റ് കണ്ടിരുന്നു, പക്ഷേ ഈ ഒരു കളർ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ചൈനീസ് പാൻറ്റ് ഒരു പിസ്ത കളറാണ് എടുത്തത്. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു കളർ പാൻറ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പിസ്ത കളർ പാൻറ് എടുത്തു. അതിൽക്കൊരു പിസ്ത കളറിന് ഷോളാണ് എടുത്തത്. അപ്പോൾ അതങ്ങനെ ഒരു കോമ്പിനേഷൻ, എന്താ പറയുക, മുന്തിരി കളറും പിസ്ത കളറും കൂടി ഒരു കോമ്പിനേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഇതും പ്ലാംതോളം തന്നെ കേട്ടോ എടുത്തത്. അപ്പോൾ ഇതായിരുന്നു ഞാൻ അടുക്കള കാണാൻ വന്നപ്പം വീട്ടിലിട്ട് നിൽക്കാൻ പറ്റിയ ടോപ്പാണ്. നല്ലൊരു കംഫർട്ടായിട്ടുള്ള ടോപ്പാണ് കേട്ടോ. നമുക്ക് സാധാരണ വീട്ടിലൊക്കെ ഇടാൻ പറ്റും, പിന്നീടും യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ്. അപ്പോൾ അതാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ക് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു വേണ്ട അടുക്കളാണെങ്കിലും എടുത്തൊരു പിക്കാണ്. പിന്നെ ഇതിക്ക് ഞാൻ ഇതിക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാത്തക്കും മാച്ചാവുന്ന രീതിയിലൊരു പാർട്ടി വെയർ ഷോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം വന്ന ട്രെൻഡാണെന്നാണ് പറഞ്ഞത്, ഒരു പാർട്ടി വെയർ ഷോള്. ഈ ഷോളിന് 300 സംതിങ് വരുന്നുണ്ട് കേട്ടോ, 390 വരുന്നുണ്ട്. പക്ഷെ നല്ലൊരു ഷോളാണ്, നല്ല കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം നേരം ചുറ്റി നിൽക്കാനൊന്നും പറ്റില്ല, എന്നാലും പാർട്ടി വെയർ ഷോളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.